ഹായ് ഗൈസ്, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇമേജ് വെച്ചിട്ടുള്ള ഒരു ഷേക്ക് എഫക്ട് പ്ലസ് ഒരു ജമ്പ് ടെസ്റ്റ് അനിമേഷൻ വെച്ചിട്ടുള്ള ഒരു റിലിക്ക് സ്റ്റാറ്റസ് വീഡിയോ അലേറ്റ് മോഷനിൽ എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4K വീഡിയോസ് അങ്ങ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഇമേജ് റെമിനി ആപ്പ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എൻഹേസ് ചെയ്യാനുള്ള ഒരു ആപ്പാണ് റെമിനി ആപ്പ്. അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്ത ഇമേജസാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഇമേജസും ഞാൻ ടെലഗ്രാം ചാനലിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. ഈ വീഡിയോയ്ക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയലും അവിടെ ഡിസ്ക്രിപ്ഷനിലും ചാനലിലും അവൈലബിളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഇമേജിനും ഈ ടെസ്റ്റിനുമുള്ള എഫക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് അലേറ്റ് മോഷൻ പ്രീസെറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ പ്രീസെറ്റിൻ്റെ ലിങ്കും ഞാൻ ചാനലിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അലേറ്റ് മോഷനിൽ അത് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം അത് കോപ്പി ചെയ്തിട്ട് ആണ് ഈ ഇതേപോലുള്ള സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ സമയം കളയാതെ നമുക്ക് എഡിറ്റിങ്ങിലോട്ട് പോവാം. നിങ്ങൾ സ്റ്റാറ്റിക്കോ കേരള ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് ആളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്. അലേറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന ഗ്രീൻ കളർ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ 4:5 റേഷ്യോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ആദ്യം ഇതിലോട്ട് ഇതിൻ്റെ സോങ് ആഡ് ചെയ്യുക. പ്ലസ് ഐക്കണ് പോവുക, ഓഡിയോ സെലക്ട് ചെയ്യുക, വ്യൂ ആണെന്നുള്ള ഫോൾഡർ പോയിട്ട് ഓഡിയോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ആഡ് ചെയ്തത് ഓഡിയോ. ഞാനിപ്പോൾ 20 സെക്കൻഡാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം അത് കട്ട് ചെയ്ത് കളയാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സോങ് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ലിറിക്സ് എവിടെയാണോ ചേഞ്ച് ആവുന്നത് അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ ഇമേജസ് ആഡ് ചെയ്യുന്നത്. ഞാൻ പ്ലേ ചെയ്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഫസ്റ്റ് ലിറിക്സ് വരുന്ന അവിടെ മാർക്ക് ചെയ്തു, രണ്ടാമത്തത് ഇവിടെ വന്നു. ഞാനിപ്പോൾ ഫുള്ള് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് ഇമേജസ് ആഡ് ചെയ്യാം. പ്ലസ് ഐക്കണ് പോവുക, ഇമേജ് ആൻഡ് വീഡിയോ, വ്യൂ ആൾ. ഫസ്റ്റ് ഇമേജ് ആഡ് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫർ പോയിട്ട് ഒന്ന് സൂം ചെയ്ത് വേണം വയ്ക്കാം. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ഇമേജസ്. എന്നിട്ട് എവിടെയാണ് ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ഇമേജ് ആഡ് ചെയ്യുക. ഇതും അതേപോലെ ഫുൾ സ്ക്രീൻ കൊടുത്തിട്ട് ബ്ലാക്ക് കളർ കാണുന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ 3 ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ പ്രൊജക്റ്റിക്ക് ആവശ്യമായ ഇമേജസ് എല്ലാം ആഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലോട്ട് ഇതിൻ്റെ ലിറിക്സ് ആഡ് ചെയ്യാം. ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ കോപ്പി ചെയ്യാണ്. ലിറിക്സ് കോപ്പി ചെയ്ത് എന്നിട്ട് അലേറ്റ് മോഷനിൽ വരികയാണ്. പ്ലസ് ഐക്കൺ കൊടുക്കുക, ടെസ്റ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ക്രിയേറ്റീവ് അനുസരിച്ച് ഏത് കളറാവശ്യം കൊടുക്കുക. ഞാൻ കൊടുത്തു. എന്നിട്ട് ഫോണ്ട് ഞാൻ അലക്സാൻഡ്രിയ എന്നുള്ളൊരു ഫോണ്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് 2 ലൈനായിട്ട് കട്ട് ചെയ്യണത്, 2 ലൈനായിട്ട് കൊടുത്തു. എന്നിട്ട് സെൻറ്ററായിട്ട് അറേഞ്ച് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി വയ്ക്കാണ്. ഞാനിപ്പോൾ 48 വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് 30 സെക്കൻഡ് 20 എത്രയാണ് വീഡിയോ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക.
എന്നിട്ട് ആ ടെസ്റ്റ് സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ പോവുക, ആഡ് എഫക്റ്റിൽ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ടെസ്റ്റ് സെലക്ട് ചെയ്യുക, ടെസ്റ്റ് സ്പേസും സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ലൈൻ സ്പേസിംഗ് ഉണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇത് രണ്ടും ചേർത്ത് വയ്ക്കുക. നമുക്ക് ടെസ്റ്റിൻ്റെ സൈസ് ഒന്ന് കുറച്ച് വയ്ക്കാം. മൂവ് ഓൺ ട്രാൻസ്ഫർ പോയിട്ട് ഒന്ന് കുറച്ചോലെ മതി. ഓക്കെ, ഞാനിത്ര വലുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ടെസ്റ്റ് സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ പോവുക, ആഡ് എഫക്റ്റ് കൊടുക്കുക, കളർ ആൻഡ് ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് ലോങ് ഷാഡോ എഫക്റ്റ് നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ അത് ആഡ് ചെയ്യണേ. അത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആൽഫ 100 ആയിട്ട് ആൽഫ ഉണ്ടാവും, ആൽഫ 100 ആയിട്ട് സെറ്റ് ചെയ്യുക. സൈസ് 150 ഉണ്ടാവും, അത് കുറച്ച് വയ്ക്കുക. ഞാനൊരു 5 ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എവിടെയാണ് വയ്ക്കേണ്ടത് വെച്ചാൽ ടെസ്റ്റ് അവിടെ സെറ്റ് ചെയ്യുക. ഇനി ഇമേജ് എവിടെ, രണ്ടാമത്തെ ഇമേജ് എവിടെയാണോ വരുന്നത് അതിനനുസരിച്ച് ടെസ്റ്റും സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ലൈന് കോപ്പി ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് സെലക്ട് ചെയ്ത് ടെസ്റ്റിൽ പോയിട്ട് ആദ്യത്തേത് ക്ലിയർ ചെയ്തിട്ട് ഈ രണ്ടാമത്തെ ടെസ്റ്റ് ആഡ് ചെയ്യുക. ഇത് രണ്ട് ലൈനായിട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ബാക്കിയെല്ലാ ടെസ്റ്റുകളും നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലോട്ട് അലൈറ്റ് മോഷൻ പ്രീസെറ്റിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇതിലോട്ട് എഫക്റ്റുകൾ പേസ്റ്റ് ചെയ്യുക. ഞാൻ ആ പ്രീസെറ്റിൻ്റെ ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങ് ആ ഇമേജ് സെലക്ട് ചെയ്യുക, ഇമേജ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ പോവുക. എന്നിട്ട് ഇതിൽ നിന്ന് കോപ്പി ചെയ്യുക. 3 എഫക്റ്റുകൾ ഇതിലുണ്ടാവും: ഓക്സിലേറ്റ്, ഫ്ലിപ്പ് ലെയർ, മോഷൻ ബ്ലർ. ഇതാണ് ഇമേജിന് കൊടുക്കുന്നത് നമ്മൾ. അതിനുശേഷം ഇമേജ്, ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ പോവുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ല, ഇമേജിന് ആ ഒരു ഷേക്ക് എഫക്റ്റ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ആ ടെസ്റ്റ് എഫക്റ്റ് കോപ്പി ചെയ്യാം. ടെസ്റ്റ് സെലക്ട് ചെയ്യുക, എഫക്റ്റിൽ പോവുക, ടെസ്റ്റ് ട്രാൻസ്ഫോം, വേവ് വാർപ്പ്, ഗോഷൻ ബ്ലർ, ഈ 3 എഫക്റ്റുകളുണ്ടാവുക. അതും കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതിൽ ടെസ്റ്റിന് ആഡ് ചെയ്യുക, ടെസ്റ്റിൽ പേസ്റ്റ് ചെയ്യുക. അതേപോലെ എല്ലാ ടെസ്റ്റും നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇമേജിന് ഫസ്റ്റ് പേസ്റ്റ് ചെയ്ത മാതിരി എല്ലാ ഇമേജസിനും പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, ഇമേജും ടെസ്റ്റും കൂടി. കണ്ടില്ലേ, ഒരു ജമ്പ് ടെസ്റ്റ് അനിമേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. പാസ്വേഡ് ഒന്നുമില്ല പ്രീസെറ്റിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യുക. മുകളിലുള്ള എക്സ്പോർട്ട് ഐക്കൺ ഉപയോഗിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാം നമുക്ക്. പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഇസ് ഷിനോ സൈനിങ് ഓഫ്.